ഫ്രസ്ട്രേഷൻ ഉള്ള എല്ലാത്തിന്റെയും മാറ്റിയിടേ പോകത്തുള്ള കേസ്. ഇനി ഞാൻ ഹേറ്റ് ഒന്നും നോക്കൂല. ഇനി ഞാൻ ആർക്ക് ഹേറ്റ് വരുന്ന അണ്ടി വരുന്നു ഞാൻ നോക്കുന്നില്ല. ഇവിടെ ഇത്ര ഫ്രസ്ട്രേഷൻ ഉള്ളവന്മാരുടെ എല്ലാ അവളമാരുടെ അവന്മാരുടെ എല്ലാം ഞാൻ ഫ്രസ്ട്രേഷൻ മാറ്റിയിടേ പോകത്തുള്ളൂ. ഫ്രസ്ട്രേഷൻ മാറ്റിയിടേ പോകത്തുള്ളൂ. അത് 100% ഉറപ്പാണ്. നമ്മളെല്ലാ സിറ്റിയിലും ഈ പറയണത് പോലെ നിങ്ങൾ കുറേ നാളായിട്ട് ഒരു ബാക്കപ്പ് സെർവർ വേണം, ബാക്കപ്പ് സെർവർ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ എറ്റേണിറ്റി ഒരു ബാക്കപ്പ് സെർവർ ആയിട്ട് കളിക്കാൻ പോകും ഇനി തൊട്ട്. അപ്പോൾ സിയോണും കളിക്കാം. അവിടെ ബാൻ കിട്ടുന്ന ദിവസം ഞങ്ങൾക്ക് ആരുടെയും ബാൻ ഒഴിവാക്കി തരാനും ഇതൊന്നും ഞങ്ങൾ ആരും പറയുന്നില്ല. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് ബാൻ കിട്ടുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ, അല്ലെങ്കിൽ ബാൻ കിട്ടുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് തോന്നുന്ന സിറ്റുവേഷൻ ഉള്ള സമയത്ത് ഒരു മെയിൻ സെർവർ അല്ലെങ്കിൽ കളിക്കാൻ ഒരു സെർവർ എന്ന് പറഞ്ഞാൽ അത് ഈ സെർവറായിട്ട് നമ്മൾ എറ്റേണിറ്റി കളിക്കാനാണ് പ്ലാൻ. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇപ്പോൾ ഒരിടത്ത് ഗ്യാങ് ആർപ്പ് ചെയ്തിട്ട് ഇപ്പുറത്ത് വന്ന് വീണ്ടും ഗ്യാങ് ആർപ്പ് ചെയ്യുമ്പോൾ അത് ഭയങ്കര കണ്ടിന്യൂറ്റി ഒട്ടും കിട്ടൂല. ഒട്ടും കിട്ടൂല എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകമാണ്. അതായത് അവിടെ ഒരു വേറെ കുറേ ക്യാരക്ടേഴ്സ് വേറെ കുറേ അടി, ഇവിടെ വേറെ കുറേ ക്യാരക്ടേഴ്സ് വേറെ കുറേ അടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് കാണാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു മറ്റേ കോമഡി ഗുണ്ടാ സംഘം ഇല്ലേ, നമ്മൾ അങ്ങനെ ഒരു സാധനമാണ് ഞങ്ങൾ ഇവിടെ നമ്മൾ ഇവിടെ കളിച്ചോളാം. അതായത് ഈ പറയണ പോലെ അങ്ങനത്തെ സാധനമല്ല ഞങ്ങള് ഇവിടെ ഒരു കോമഡി പ്ലസ് ഒരു ഒരു ഗുണ്ടാ സംഘം എന്നുള്ള രീതിയിലത്തെ പോലെ ഒരു ഗ്യാങ് അല്ല, പക്ഷെ ഒരു ലോക്കൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്നുള്ള രീതിയിൽ മറ്റേ ദശമൂലം ദാമു സെറ്റപ്പ് അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എല്ലാവരും മിക്സ് ചെയ്ത് ഞങ്ങൾ ഇവിടെ കളിക്കാം. അണ്ണാസ് എക്സ്പ്ലനേഷൻ ചെയ്ത് കാണുന്നല്ലേ സല്ലപ്പുറം. ഞാൻ പറയുക, നമ്മൾ ഇനി ആയം തൊട്ട് ഇവിടെ ഗ്യാങ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുവാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ബാക്കി കണ്ടോ, ബാക്കി നിങ്ങൾ കണ്ടോ, ബാക്കിയൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ഗ്യാങ് ആയിട്ട് സത്യം പറഞ്ഞാൽ കളിക്കുന്നില്ല. നമ്മൾ ഇവിടുത്തെ സിറ്റിസൺസുമായിട്ടും ബാക്കി എല്ലാവരുമായിട്ടും ഒന്ന് സംസാരിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ സിറ്റിയിലും ഗ്യാങ് ആർ പി എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്യാങ്ങിൻ്റെ പവർ വിട്ട് കളിക്കുന്നതിലോട്ട് ഒരു ഇതിലോട്ട് പോകുന്ന ഒരു ഇതില്ല. പകരം ഇവിടെ കുറച്ച് ആൾക്കാരായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ബേസിലാണ് നമ്മൾ ഈ സാധനം കളിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. മതി, ഒന്ന് പറഞ്ഞ രണ്ടിന് ടി വിയിൽ ഉള്ളവന്മാർ തന്നെ മറ്റേ ഗണ്ണു എടുത്തിറങ്ങും ഇവിടെ ഗ്യാങ് ആയ അടിക്കാൻ എന്ന് പറഞ്ഞ് വള്ളി എന്ന് പറഞ്ഞ്. അത് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ലേ, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാ. ഇവിടെ ഗ്യാങ് അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഇവിടെ ഗ്യാങ് വന്ന് ചൊറിഞ്ഞാലും മിണ്ടാതെ അടി മേടിച്ചോണ്ട് പോകാം, അല്ലെങ്കിൽ ഇതായിട്ട് പോകാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ടി വിയിലെ ഉള്ളവന്മാരെയും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്. സിയോൺ മെയിൻ ആക്കിയോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ മെയിൻ സെർവർ സിയോൺ അല്ല, ഞങ്ങൾ സിയോൺ അല്ല കളിക്കുന്നത്. ഞങ്ങൾ സിയോൺ ഞങ്ങളുടെ തൽക്കാലത്തേക്കുള്ള സെർവറാണ്. ഞങ്ങളുടെ സെർവർ ഏതാണെന്ന് ഞങ്ങൾ സൂൺ പറയാം. അപ്പോൾ ഈ പറയണത് പോലെ തൽക്കാലം ഇപ്പോൾ കളിക്കുന്നത് സിയോണും എറ്റേണിറ്റിയാണ്. ഇനി തൊട്ട് ഞങ്ങൾ കളിക്കാൻ പോകണം. ആ ബാൻ ഡേയ്സ് മാറുന്നത് വരെ ഞങ്ങൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആർപി തൽക്കാലം ചെയ്യാൻ പോകുന്നത് എറ്റേണിറ്റിയിലായിരിക്കും. എറ്റേണിറ്റിയിലായിരിക്കും തൽക്കാലം എന്തായാലും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ ഇനി അടുത്ത ആർ പി സ്ട്രീം തൊട്ട് ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്യണതിനോട് ഉള്ളൊരു ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി തൊട്ട് കുറച്ച് ഗൈസ് സ്ലോ പേസ് ആർ പി ചെയ്യാനാണ് എനിക്ക് താല്പര്യം. കുറച്ച് നേരം ഡ്യൂറേഷൻ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡെയിലി മറ്റേ വലിയ കണ്ടൻറ്റോട് കൂടിയിട്ടുള്ള ആർ പി അല്ല. നിങ്ങളൊരു ഒരു 1 വീക്കൊക്കെ ആയിരിക്കും ഒരു ആർ പി കണ്ടിന്യൂറ്റി എന്ന് പറയണത്. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് ഇത് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഇവിടെ. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ഉള്ളവർ ഒക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തരിക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതനുസരിച്ച് നമ്മൾ രായന്റെ ബെല്ലാരി ഇതെല്ലാം കണക്ട് ചെയ്ത് വരുന്ന ശരിക്കും ഒരു ആർ പി ആണിത്. സത്യം പറഞ്ഞാൽ നമ്മൾ കൊറേ നാൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു കണക്ഷൻ കിട്ടുന്ന ഒരു ആർ പി ആയിരിക്കും ഇത്. കൊറേ കണക്ഷൻസ്, കൊറേ നമ്മുടെ ഹിസ്റ്ററി കാര്യങ്ങളും എല്ലാം കണക്ട് ആവും ഇതില്. ബാക്കിയൊക്കെ വരണ പോലെ എങ്ങനെ വരുന്നത് എല്ലാം റാൻഡം ആണ്, എങ്ങനെ വരും അതുപോലെ. കുറച്ച് നല്ല ഐഡിയാസ് ഉണ്ട് ഗൈസ്, ഞങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യാം ഉറപ്പായിട്ടും. അവാർഡ് ആർ പി, ബ്രോ ഞാൻ അവാർഡ് ആർ പിയെ പറ്റി നിങ്ങളുടെ അടുത്ത് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചൊന്നുമല്ല. ഈ അവാർഡ് ആർ പി എന്ന് പറയുന്ന സാധനം മെയിൻ കാര്യം എല്ലാവർക്കും അതൊന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കിന് എല്ലാ മെയിൻ ആൾക്കാർക്കും ബാൻ കിട്ടി. എല്ലാ മെയിൻ ആൾക്കാർക്കും ചന്ദ്രന് മെയിനായിട്ട്, ചന്ദ്രൻ ഇല്ലാതെ ചെയ്യേണ്ട, അത് ചന്ദ്രനോട് അന്നേ പറഞ്ഞാൽ ചന്ദ്രനോട് വന്നിട്ട് ചെയ്താൽ മതിയെന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് മെയിൻ രായം പോയി, പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും പോയി.
മെയിൻ ആയിട്ട് നമ്മളത് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് വരാന്ന് വിചാരിച്ചപ്പോഴത്തേക്കിന് പറയണ പോലെ മെയിൻ എല്ലായിടത്തും പോയി അടി ഉണ്ടാക്കി ഇത് മേടിച്ചു. അതാണ് ശരിക്കും ആ കോഡിന്റെ ഇതില് നമ്മള് ചെയ്തു വെച്ചിരുന്ന സാധനം ലൈവ് ഇട്ടാണ് ബ്ലെൻഡറിൽ ചെയ്തത്. ഞാൻ നിങ്ങളടുത്ത് പറ്റിക്കാൻ പറയണതല്ല, നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണായിരുന്നു, നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. അതെന്തായാലും ബാൻ മാറിയ ഉടനെ, ബാൻ മാറിയ ഞങ്ങൾ ചെയ്യാൻ പോണ സിയോണിൽ ചെയ്യാൻ പോണ ഫസ്റ്റ് ഇവന്റ് ആർ പി അത് തന്നെ ആയിരിക്കും. അതേ ഉറപ്പ് തരാം നിങ്ങൾക്ക്, അതേ ഉറപ്പ് തരാം. കോഡ് ലൈവിൽ കാണിച്ചെന്ന്, കോഡ് ലൈവിൽ കാണിച്ചോ? ആ അതിന്റെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കണ, കാരണം കൊറേ ഡിലേ ആയില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ബാക്കി ചെയ്യാനുള്ളതൊക്കെ നീ ലൈവ് ഇട്ടിരുന്ന് ചെയ്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതായത് ഇത് വൈമാപ്പ് മാത്രം ഇവിടെ ചെയ്യാൻ പറ്റില്ല, ഇവിടെ വേണ്ട ബ്രോ. സിയോണിൽ കളിച്ചത് സിയോണിൽ തന്നെ, സിയോണിന്റെ ഇതിൽ തന്നെ ചെയ്യാം. ഇത് എറ്റേണിറ്റിയിൽ ചെയ്യണ്ട, സിയോണിൽ തന്നെ ചെയ്യാം. ജോക്കി വരുമോ? അയ്യോ ഒരു വിവരവും ഇല്ല. ജോക്കി അവസാനമായിട്ട് ഞാൻ കണ്ടത് ടർഫിൽ ക്രിക്കറ്റ് കളിക്കാൻ വന്നപ്പോഴാണ്. അത് കഴിഞ്ഞ പിന്നെ ഒരു വിവരമില്ല ജോക്കിയുടെ. ഫസ്റ്റ് ടെക്സാസ്, അവന്മാർക്ക് ഞാൻ കൊടുക്കൂടാ, അവന്മാർക്ക് ഞാൻ കൊടുക്കും തീട്ട പട്ടികൾക്ക്, അവന്മാർക്ക് കൊടുത്തിട്ടേ പോവുള്ളൂ. അല്ല ഇസെഡ് ഫോർഡി കിടക്കില്ല, അപ്പൊ ഇസെഡ് ഫോർ എന്തിനെന്ന് അറിയണം. പിന്നെ അല്ല അത് നമുക്ക് ഇപ്പൊ തന്നെ ബാൻ ചെയ്തിട്ട് നമ്മൾ വേറെ സെർവർ ഇല്ല, അത് എവിടെ വേണോ കളിക്കും, അത്രേ ഉള്ളൂ, വേറെ അധികം കൂടുതൽ വേറെ ഇതൊന്നുമില്ല. എസ് എം ജി ഉണ്ട്, ആ സാമ്രാജ്യം ഉണ്ട്, അമർക്കുണ്ട്. സാമ്രാജ്യത്തിന്റെ ചോറി നമ്മൾ കണ്ടായിരുന്നു, മറ്റേ നമ്മളൊരു പ്രശ്നം ഡിസ്കോർഡിൽ ഇട്ടപ്പം കണ്ടായിരുന്നു. അത് ഏതാണ് നമ്മള് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ, ചേച്ചിയല്ലേ അമ്മച്ചിയുടെ അടുത്ത്. അമ്മച്ചി ഇടാന്നേ വിളിക്കുള്ളൂ, അമ്മച്ചി ഇടാന്നേ വിളിക്കാൻ പറ്റുള്ളൂ. ഫ്രസ്ട്രേഷൻ ഉള്ള എല്ലാത്തിന്റെയും മാറ്റിട്ടേ പോകത്തുള്ള കേസ്. ഇനി ഞാൻ ഹേറ്റ് ഒന്നും നോക്കൂല, ഇനി ഞാൻ ആർക്ക് ഹേറ്റ് വരുന്ന അണ്ടി വരുന്നു ഞാൻ നോക്കുന്നില്ല. ഇവിടെ ഇത്ര ഫ്രസ്ട്രേഷൻ ഉള്ളവന്മാരുടെ എല്ലാ അവളമാരുടെ അവന്മാരുടെ എല്ലാം ഞാൻ ഫ്രസ്ട്രേഷൻ മാറ്റിട്ടേ പോകത്തുള്ളൂ, ഫ്രസ്ട്രേഷൻ മാറ്റിട്ടേ പോകത്തുള്ളൂ. അത് 100% ഉറപ്പാണ്. ഇക്വാളിറ്റിയും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരട്ടെ, അടിച്ച് അവിടെ മോന്തി വന്നിരിക്കുമല്ലോ. ഇങ്ങോട്ട് റെസ്പെക്ട് ചെയ്യണം, അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യും. അല്ലാതെ പെണ്ണാണെന്ന് പറഞ്ഞ് മറ്റേ കുനിഞ്ഞി ഒന്ന് തൊഴാനൊന്നും എന്നെ പറ്റത്തില്ല. അത് വേറെ മറ്റേ നട്ടലില്ലാത്ത നിന്റെ കൂടെ നടക്കണ ഊച്ചാളി പട്ടികൾ ചെയ്യുമായിരിക്കും. അതെ ഇവിടെയായിട്ടാണ് ഇത്ര ഏക്കർ സ്ഥലം മേടിക്കണം, നമുക്ക് ഇതിന്റെ അറ്റത്തുള്ള ഏരിയ ഇല്ലേ, ഇതിന്റെ അറ്റത്ത് കിടക്കുന്ന ഏരിയ അത് വാങ്ങണം. ആ അതാ പറഞ്ഞ ഇത്ര ഏരിയ, ഈ ഒരു ഏക്കർ മേടിക്കണം, ഈ ഒരു ഏക്കർ മേടിക്കണം. വില്ല് ഒരു റൗണ്ട് കൊടുത്ത്, ആ ഞാൻ കണ്ടായിരുന്നു, ഇതാണ് നമ്മുടെ സ്ഥലം. കൊള്ളാം കൊള്ളാം, ഈ മരം എല്ലാം പറഞ്ഞ് ഇത് നികത്തി എടുക്കാൻ നല്ല പാടായിരിക്കുമല്ലോ. മണ്ണടിക്കണം, മഴടി കൊറേ മണ്ണടിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണടിക്കുന്ന സമയത്ത് എന്നെ കൂടെ വിളിക്കണം കേട്ടാ. ഈ വട്ടം കുറച്ച് നഷ്ടം വന്നാലും കുഴപ്പമില്ല. കഴിഞ്ഞ വട്ടം മണ്ണടിക്കാന്ന് പറഞ്ഞിട്ട് നീ കാശ്മീരിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്നു പറഞ്ഞിട്ട് ഇവിടുന്ന് വെട്ടിയെ, മേളത്തെ പറമ്പിൽ നിന്ന് വെട്ടി താഴെയിട്ട് നീ കാശ്മീരിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്നു പറഞ്ഞ് നീ 10 കോടി മേടിച്ചവനാണ് നീ. എനിക്ക് നിന്റെ വിശ്വാസം ഇല്ല. കാശ്മീരി മണ്ണില് കേസരി വളരും. എന്താ കേട്ടില്ല? കാശ്മീരി മണ്ണാണെങ്കിൽ കേസരി വളരും.
എന്ത് പറഞ്ഞു, 51 തൂർണ സെപ്റ്റിക് ടാങ്ക് അല്ലേ ആ മണ്ണിൽ എപ്പോഴും ഉള്ളത് അല്ലേ? അതിൽ കൂടുതൽ മണ്ണിന് എന്തെങ്കിലും അപമാനം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു വെറൈറ്റി ചാനൽ ഉണ്ട്, ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് ഈയിടയ്ക്ക്. ശ്രീലങ്കയിൽ നിന്ന് ഈയിടയ്ക്ക് മണ്ണ് കുടിച്ച് പാലം കിട്ടുന്നുണ്ട് മള്ളി. അവിടെ മിച്ചം വന്ന കുറച്ച് മണ്ണ് സെയിലിന് കൊടുക്കാറുണ്ട്, വാങ്ങിച്ചാലോ? താല്പര്യമില്ല, താല്പര്യമില്ല. ഇവിടെ മേളിൽ നിന്ന് എല്ലാം വെട്ടിയിട്ട് നികത്തിയാ മതി, അല്ലാതെ അതിൽ കൂടുതൽ വേറെ ഒരു വർത്താനം ഇല്ല. എനിക്ക് ഒരു താല്പര്യമില്ല, ഒരു താല്പര്യമില്ല. കുറച്ച് മണ്ണ് മാറ്റം വരും മള്ളി, കുറച്ച് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ വേണം. അതായത് പൊടിച്ച ബിൽഡിങ്ങിന്റെ ആണെങ്കിൽ ഉറപ്പിട്ട് അടി. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നാ നമ്മള് മറ്റേ ഇത് കൊടുത്തിട്ട് മാമനൊക്കെ പിന്നെ വന്നായിരുന്നോ സിറ്റിയില്? മാമനോ? അവിടെ എല്ലാവർക്കും പെണ്ണാണെന്നുള്ള കാരണം കൊണ്ട് പിന്നെ വന്നിട്ടില്ല. അവന് മാമനുണ്ട് 28 ദിവസത്തെ പെണ്ണ്. ഓഹ്, സമാധാനം.